എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു മീറ്റപ്പ് വ്ളോഗാണ് കേട്ടോ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ലോങ് വീഡിയോ ആയിട്ട് കൂടി അവിടെ കിടക്കണമെന്ന് തോന്നിയിട്ടോ, കാരണം ഇതൊക്കെ ഒരു മെമ്മറീസ് അല്ലേ. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ കൊല്ലം അത് വെച്ചിട്ട് നമ്മളൊരു മീറ്റപ്പ് ഉണ്ടായിരുന്നു, യൂട്യൂബേഴ്സിൻ്റെ മീറ്റപ്പാണ്. ഈ JK റോയൽ ക്രൂയിസ് ഹൗസ് ബോട്ടാണ് നമ്മൾ ഈ ഒരു മീറ്റപ്പ് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു JK ക്രൂയിസ് ഹൗസ് ബോട്ടിലായിരുന്നു നമ്മുടെ മീറ്റപ്പ് ഉണ്ടായിരുന്നത്. ഞാൻ ആദ്യമായിട്ടായിരുന്നു ഒരു ഹൗസ് ബോട്ടിൽ മീൻസ് ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാവിധ എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിനെ ഇങ്ങനെ മാലക്കെ അടിച്ചിട്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റിയത്. നമ്മളിങ്ങനെ ഫോറിനേഴ്സിനൊക്കെ അങ്ങനെ കയറ്റിട്ടുണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻസിൻ്റെ അങ്ങനെ കയറ്റിയെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു നമ്മൾ പിന്നെ ബോട്ടിൽ കുറേ കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. നമ്മൾ പാടി, ഡാൻസ് കളിച്ചു, അങ്ങനെ പല പല കാര്യങ്ങളും ചെയ്തു കേട്ടോ. പിന്നെ ഞാനും ഏട്ടനും കൂടി സോളോ, മീൻസ് സോളോ അല്ലേ, ഞാനും ഏട്ടനും കൂടി പോയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് വിഷമമുണ്ടായിരുന്നു, എന്നാൽ കുറേ കാലത്തിന് ശേഷം ഒറ്റയ്ക്കുള്ളൊരു യാത്ര, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫസ്റ്റ് ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല കപ്പയും മുളക് ചമ്മന്തിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഈ ഒരു മൺറോ തുരുത്ത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു തുരുത്താണ്. അപ്പോൾ ഇതിൻ്റെ മീൻസ് ഒറ്റയ്ക്കുള്ള വീഡിയോ ഉണ്ടാട്ടോ. ആ നല്ല നട്ടുച്ച വെയിലത്താണ് യാത്ര എന്നുണ്ടെങ്കിലും നമ്മൾ ആ ഒരു തുരുത്ത് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു. നല്ല അടിപൊളി യാത്രയായിരുന്നു കേട്ടോ. അപ്പോൾ ദാ അതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ നിർത്തും. നിർത്തി കഴിഞ്ഞിട്ട് നമ്മളവിടെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് സമ്മതിക്കും കേട്ടോ. അങ്ങനെ മൺറോ തുരുത്തൊക്കെ ആസ്വദിച്ചുള്ള അടിപൊളി യാത്രയായിരുന്നു കേട്ടോ. ഈ കണ്ടൽക്കാടുകളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടായിരുന്നത്. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ ആ ഒരു യാത്ര. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എൻ്റെ മുഖത്ത് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം നല്ല ഹാപ്പിനെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഉച്ചത്തെ ലഞ്ച് ഇതൊക്കെ ആയിരുന്നു, കരിമീൻ, ബീഫ്, ഞണ്ട്, അതുപോലെ എന്താ പറയുക, അങ്ങനെ ഞാൻ ഇതിൻ്റെ ഒറ്റയ്ക്കുള്ളൊരു വീഡിയോ ഇടുന്നുണ്ട്, അതിൽ പറയാം കേട്ടോ എന്തൊക്കെ ഡിഷായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതൊക്കെ കൂട്ടി, ഞാൻ ചിക്കൻ മാത്രമേ കഴിക്കുള്ളൂ, അപ്പോൾ ഏട്ടൻ്റെ പ്ലേറ്റ് കേട്ടോ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നത്, അതൊക്കെ കൂട്ടി അടിപൊളി ഒരു ഊണ് കഴിച്ചു നമ്മൾ മാൻഡ്രോ തുരുത്തു നിന്ന് വന്നതിന് ശേഷം. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റുള്ള അടിപൊളി ഫുഡായിരുന്നു. പിന്നെ നമ്മൾ ബോട്ടിൽ നമ്മൾ നേരെ എന്തായിരുന്നു ഈ സ്ഥലത്തിൻ്റെ പേര്, അയ്യോ ഈ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു, ഒരു മിനിറ്റ് കേട്ടോ. മീൻസ് നമ്മൾ കുറച്ച് ദിവസം മുന്നേ പോയ ട്രിപ്പായതുകൊണ്ട് തന്നെ സ്ഥലത്തിൻ്റെ പേരങ്ങോട്ട് കിട്ടുന്നില്ല. അയ്യോ 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 അയ്യോ, കിട്ടിയിട്ടോ, സാമ്പ്രാണിക്കോടി ഐലാൻഡ്. സാമ്പ്രാണിക്കോടി ഐലാൻഡിലാണ് നമ്മൾ പോയത്. എന്ത് ഭംഗിയാണെന്ന് പറയുക, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല രസം കേട്ടോ കാണാൻ വേണ്ടി. നമുക്ക് അവിടെ ഇറങ്ങി നടക്കാം. അപ്പോൾ അവിടെ ഇറങ്ങി ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ കുറച്ച് നേരം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ പിന്നെയും ഹൗസ് ബോട്ടിൽ എത്തിയപ്പോൾ നമുക്ക് ഇതുപോലൊരു ഫ്രൂട്ട്സും കട്ട് ഫ്രൂട്ട്സൊക്കെ ഉള്ളൊരിതും ഐസ്ക്രീമും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ കട്ട് ഫ്രൂട്ട്സ് ഐസ്ക്രീം ഊത്തി കഴിച്ചു കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഫുള്ള് ഞങ്ങൾ എൻജോയ്മെൻറ്റ്സ് ആയിരുന്നു, ഡാൻസ്, പാട്ട്, അടിച്ച് പൊളി, അടിപൊളിയായിരുന്നു. പിന്നെ നമുക്ക് വൈകുന്നേരം സ്നാക്സ് ആയിട്ട് പഴംപൊരി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം സൂപ്പറായിരുന്നു. അപ്പോൾ ഈ ഒരു ട്രിപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു മെമ്മറിയിലേക്ക് പ്രിസർവ് ചെയ്ത് വെക്കാൻ കേട്ടോ.